തനിക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ സമാജ്വാദി പാർട്ടി എം പി അസം ഖാനോട് ഒരിക്കലും പൊറുക്കില്ലെന്ന് ബി ജെ പി എം പി രമാദേവി. അസം ഖാൻ മാപ്പ് പറഞ്ഞാലും അദ്ദേഹത്തോട് പൊറുക്കാനായില്ല. അശ്ലീല പരാമർശം നടത്തിയും അതിൽ മാപ്പ് പറയാൻ തയ്യാറാകാതെയും അസം ഖാൻ ചെയറിനെ അപമാനിച്ചെന്നും ബി ജെ പി എം പി പറഞ്ഞു. അസം ഖാൻ അശ്ലീല പരാമർശം നടത്തിയ സമയത്ത് താനായിരുന്നു സഭ നിയന്ത്രിച്ചിരുന്നത്. എല്ലാ അംഗങ്ങളെയും താൻ ഒരുപോലെയാണ് കാണുന്നത്. അദ്ദേഹത്തോട് എം പിമാരെ നോക്കി സംസാരിക്കാതെ ചെയറിനെ നോക്കി സംസാരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഒരിക്കലും ആവർത്തിക്കാനാകാത്ത വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞതെന്നും രമാദേവി വ്യക്തമാക്കി. അസം ഖാന്റെ പരാമർശം സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെയും അന്തസ്സിനെ കളങ്കപ്പെടുത്തുന്നതാണെന്നും ബി ജെ പി എം പി പറഞ്ഞു. വ്യാഴാഴ്ച ലോക്സഭാ സമ്മേളനത്തിൽ മുത്തലാഖ് ബില്ലുമേൽ നടന്ന ചർച്ചക്കിടെയാണ് സമാജ്വാദി പാർട്ടി എം പി അസം ഖാൻ രമാദേവിക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയത്. അസം ഖാന്റെ പരാമർശത്തിനെതിരെ ബി ജെ പി എം പിമാർ ഒന്നടങ്കം പ്രതിഷേധിച്ചെങ്കിലും അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറായിരുന്നില്ല. താൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു അസം ഖാന്റെ പ്രതികരണം. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും അസം ഖാനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. അസം ഖാൻ മാനസിക വൈകൃതമുള്ള ആളാണെന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവന സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണെന്നും സുഷമ ട്വിറ്ററിൽ കുറിച്ചു. ഒരു വനിതാ ചെയർപേഴ്സണെ സംബോധന ചെയ്യുമ്പോൾ മാനിക്കേണ്ട മര്യാദകൾ അദ്ദേഹം പാലിച്ചില്ല. സഭയുടെ അന്തസ്സും മഹിമയും സംരക്ഷിക്കാൻ അസം ഖാന് തക്കതായ ശിക്ഷ നൽകണമെന്നും സുഷമ ആവശ്യപ്പെട്ടു. അസം ഖാനെതിരെ വനിതാ എം പിമാർ പാർട്ടി ഭേദമില്ലാതെയാണ് ശബ്ദമുയർത്തിയത്. അസം ഖാനെതിരെ നടപടി ആവശ്യപ്പെട്ട് ലോക്സഭ ഐകകണ്ഠേന പ്രമേയവും പാസാക്കിയിരുന്നു. അസം ഖാനെ സസ്പെൻഡ് ചെയ്യണമെന്ന് കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടു. അതിനിടെയാണ് അസം ഖാനെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നത്. സോണിയാഗാന്ധിക്ക് നേരെ അപകീർത്തിപരമായ പരാമർശങ്ങളുണ്ടായിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി പറഞ്ഞത്. പാർലമെന്റിൽ ഇത് ബഹളത്തിനിടയാക്കി. സ്ത്രീകളുടെ ആത്മാഭിമാനവുമായി ബന്ധപ്പെട്ട വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുന്ന മറുപടിയാണ് കോൺഗ്രസിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ നൽകിയത്. അസം ഖാൻ ഇതിനു മുൻപും ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരെ മോശം പ്രസ്താവന നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നടിയും എതിർ സ്ഥാനാർത്ഥിയുമായിരുന്ന ജയപ്രദയ്ക്കെതിരെ നടത്തിയ പരാമർശവും വിവാദമായിരുന്നു. കഴിഞ്ഞ 10 വർഷം നിങ്ങൾ ജയപ്രദയെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തു. പക്ഷെ അവരെ തിരിച്ചറിയാൻ നിങ്ങൾ 17 വർഷം എടുത്തെങ്കിൽ വെറും 17 ദിവസത്തിനുള്ളിൽ അവരുടെ അടിവസ്ത്രം കാക്കിയാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചുവെന്നായിരുന്നു അസം ഖാന്റെ വിവാദ പരാമർശം.